السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله الحمد لله رب العالمين، حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بارك وسلم عليه. رحمن رحيم راجا دراج سيد سنيه كدل مايا الله الله ننغل ني پريبور نمائم سيگري كنه الله الله پڑچ ون مدينة المنورة ينهل ഈ വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ ഞങ്ങൾ ചെയ്യുന്ന ഓരോ അമാലുകളും നീ സ്വീകരിക്കണേ അല്ലാഹ. നിന്റെ മുന്നിൽ പടച്ചവനെ സ്വീകാര്യമുള്ള അമലാക്കി ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, ഈ ഗ്രൂപ്പിലൂടെ പടച്ചവനെ ഒരുപാട് ആൾക്കാർ റബ്ബേ സ്വലാത്തും അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറും ദുആകളും ഖുർആനും ഒക്കെ ഓതിക്കൊണ്ട് ഒരുപാട് അവരുടെ മനസ്സിന്റെ ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ വസിയത്ത് ചെയ്യാറുണ്ട് അല്ലാ. അല്ലാഹുവേ, അത് എന്തൊക്കെയാണെങ്കിലും നീ നടത്തി കൊടുക്കണേ റബ്ബേ. ആരെയും നീ കയ്യഴിയല്ല അല്ലാ, ആരെയും നീ മറക്കരുതേ പടച്ചവനെ. നിന്റെ മുന്നിൽ സ്വീകാര്യമുള്ള അമലാക്കി മാറ്റണേ അല്ലാ. അല്ലാഹുവേ, ഈ ഗ്രൂപ്പിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ അഡ്മിൻമാർക്ക് നീ അർഹമായ കൂലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവരെ ദുനിയാവിലും ആഖിറത്തിലും നീ വിജയിപ്പിക്കണേ അല്ലാ. ഈ ഗ്രൂപ്പിന്റെ മെമ്പേഴ്സിനൊക്കെ പടച്ചവനെ അവരുടെ എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും യാതനകളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. പാപങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകൾ കൊണ്ട് വേദനിക്കുന്നു അല്ലാ. അവരുടെ മനസ്സിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെങ്കിലും നീ നീക്കിക്കൊടുക്കണേ അല്ലാ. എല്ലാവരുടെ എല്ലാവിധ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ ഗ്രൂപ്പിലുള്ള ഒരു സഹോദരിയുടെ ഇത്തയുടെ 3 വയസ്സുള്ള മോൾക്ക് പടച്ചവനെ ഹാർട്ട് സംബന്ധമായ രോഗം കാരണം വല്ലാത്ത പ്രയാസത്തിലാണ് അല്ലാ. അല്ലാഹുവേ, ആ പൊന്നുമോൻ്റെ അല്ലെങ്കിൽ ആ പൊന്നുമോളുടെ രോഗം എന്താണെങ്കിലും അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ആ മോൾക്ക് നീ പരിപൂർണ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഡോക്ടർമാര് ഹാർട്ടിന് കുഴപ്പമാണെന്ന് പറഞ്ഞ അവരുടെ ആ നാവ് കൊണ്ട് തന്നെ നീ മാറ്റി പറയിപ്പിക്കണേ അല്ലാ. ഈ ഗ്രൂപ്പിലുള്ള പാവപ്പെട്ട നിന്റെ അടിമകളുടെ ആമീനിന്റെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ ആ 3 വയസ്സുള്ള മകളുടെ രോഗം എന്താണെങ്കിലും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പഴയതിനേക്കാൾ നല്ലതുപോലെ പരിപൂർണ ആഫിയത്തോടുകൂടി ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ആ പൊന്നുമകൾക്ക് സന്തോഷത്തോടുകൂടി കളിക്കാനും ചിരിക്കാനും ഭക്ഷണമൊക്കെ കഴിക്കാനുമുള്ള ഭാഗ്യം നീ കൊടുക്കണേ അല്ലാ. ആ കുടുംബം വല്ലാത്ത പ്രയാസത്തിലാണ് അല്ലാ. അല്ലാഹുവേ, ജീവിതം എന്താണെന്ന് പോലും പഠിച്ചിട്ടില്ലാത്ത പൊന്നുമകളാണല്ലോ, വെറും 3 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബേ. ആ പൊന്നുമകൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ. ഒരു കുഴപ്പവും നീ വരുത്തരുതേ റബ്ബേ. അല്ലാഹുവേ, അതുപോലെ തന്നെ ഒരു സഹോദരൻ കടങ്ങൾ വീടാനും വീട് പണി പെട്ടെന്ന് പൂർത്തിയാകാനും വേണ്ടി ദുആ കൊണ്ട് വസിയത്തു ചെയ്തു അല്ലാ. അല്ലാഹുവേ, ആ പാവപ്പെട്ടവൻ്റെ കടങ്ങൾ എത്രയും പെട്ടെന്ന് വീടാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. വീട് പണി പൂർത്തിയാകാനുള്ള
തൗഫീഖ് കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ ഗ്രൂപ്പിലുള്ള അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും പടച്ചവനെ കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരാണ്. അല്ലാ, ഞങ്ങളുടെ കടങ്ങൾ എത്ര വലുതാണെങ്കിലും നീ വീടി തരണേ റബ്ബേ. കടക്കാരായിട്ട് ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. കടമെന്ന ഭാരം ഞങ്ങളുടെ തലയിൽ നീ വെച്ചു തരല്ലേ അല്ലാ. നിന്നെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ കടങ്ങൾ വാങ്ങിയത് റബ്ബേ. അത് വീടാനുമുള്ള ഭാഗ്യം നീ തന്നെ തരണേ നാഥാ. അല്ലാഹുവേ, മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാനും എത്രയും പെട്ടെന്ന് കല്യാണം ശരിയാകുന്നതിന് വേണ്ടി ഒരു സഹോദരി ദുആ കൊണ്ട് വസീയത്തു ചെയ്തു. അല്ലാ, അല്ലാഹുവേ, ആ സഹോദരിയുടെ ഉപ്പാന്റെ മണ്ണറ നീ മണിയറയാക്കി കൊടുക്കണേ അല്ലാ. സ്വർഗീയ ആരാമമാക്കി തീർക്കണേ റബ്ബേ. എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടക്കാനുള്ള ഭാഗ്യം നീ കൊടുക്കണേ റബ്ബേ. അനുയോജ്യരായ ഒരു ഇണയെ നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ അതുപോലെ തന്നെ ഒരു സഹോദരി ഹാഫിളോ ആലിമോയായ വരനെ ലഭിക്കുവാനും ഒരു സഹോദരി വേറൊരു സഹോദരിയുടെ ആങ്ങൾക്ക് കല്യാണത്തിന് വരാൻ ലീവ് കിട്ടാനും വേണ്ടി ദുആ കൊണ്ട് വസീയത്തു ചെയ്തു. അല്ലാ, അല്ലാഹുവേ, ഹാഫിളും ആലിമുമായ വരനെ ലഭിക്കാൻ ആ സഹോദരിക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ഒരു സഹോദരിയുടെ ഭർത്താവ് പടച്ചവനെ വിദേശത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ലീവ് കിട്ടി അല്ലാഹുവേ കല്യാണത്തിന് വരാൻ വേണ്ടി ദുആ കൊണ്ട് വസീയത്ത് ചെയ്തു. അല്ലാഹുവേ, ആ സഹോദരന് എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിൽ വരുവാനുള്ള തൗഫീഖ് കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, അതുപോലെ തന്നെ ഒരു സഹോദരി സുഖപ്രസവത്തിന് വേണ്ടി ദുആ കൊണ്ട് വസീയത്ത് ചെയ്തു. അല്ലാ, അല്ലാഹുവേ, പടച്ചവനെ അവർക്ക് നീ സുഖപ്രസവം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരു പ്രയാസവും നീ കൊടുക്കല്ലേ അല്ലാ. ഒരു പ്രശ്നത്തിലും അവരെ പെടുത്തരുതേ റബ്ബേ. സുഖപ്രസവത്തോടുകൂടി സോലിഹത്തായ ഒരു കുഞ്ഞിനെ നീ കൊടുക്കണേ അല്ലാ. നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ദീനിനെ സ്നേഹിക്കുന്ന മക്കളില്ല പൊന്നുമകൻ അല്ലെങ്കിൽ ആ പൊന്നുമകളെ നീ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, അതുപോലെ തന്നെ ഒരു കുടുംബം ഹലാലായ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി ഒരു സഹോദരി ദുആ കൊണ്ട് വസീയത്ത് ചെയ്തു. അല്ലാ, അല്ലാഹുവേ, അവരുടെയൊക്കെ മനസ്സിൻ്റെ മുറാദുകൾ എന്തൊക്കെയാണെങ്കിലും നീ ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. മനസ്സിന് നീ സമാധാനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അതുപോലെ തന്നെ സമ്പർക്കം മൂലം ചെറിയ കുട്ടികളടക്കം പോസിറ്റീവായവരും ക്വാറന്റൈനിൽ കഴിയുന്ന ഒരു കുടുംബം ഉണ്ട് റബ്ബേ. അല്ലാഹുവേ, എത്രയും പെട്ടെന്ന് അവർക്ക് ശിപ കൊടുക്കണേ അല്ലാ. കൊച്ചുകുട്ടികൾ പോലുമുണ്ട് റബ്ബേ, അവരുടെയൊക്കെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പലരും കോവിഡ് ടെസ്റ്റിന് വേണ്ടി വിധേയമായിട്ടുണ്ട് അല്ലാ, വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ അല്ലാ. ക്വാറന്റൈനിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മനസ്സിന് സമാധാനം കൊടുക്കണേ അല്ലാ. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നീ തന്നെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അതുപോലെ തന്നെ സ്വന്തമായൊരു വീട് പണിയുവാനും ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ ദുആ കൊണ്ട് വസീയത്തു ചെയ്തു. അല്ലാ, ആ പാപപ്പെട്ടവൻ്റെ വീട് പണി എത്രയും പെട്ടെന്ന് തന്നെ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. രോഗങ്ങളൊക്കെ ശിഫ കൊടുക്കണേ റബ്ബേ.
അള്ളാഹുവെ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പില് സ്വന്തമായിട്ടൊരു ഭവനം പോലും ഇല്ലാത്ത പാപങ്ങളുണ്ട് പടച്ച റബ്ബേ, അവർക്ക് നീ വീടെന്നുള്ള പടച്ചവനെ നിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം നീ കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഹൈറായ ബർക്കത്തുള്ള ഒരു ഭവനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ, അതുപോലെ തന്നെ ജോലിയിൽ ഹൈറും ബർക്കത്തിനും ഈമാനോടുകൂടിയുള്ള മരണത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു പ്രിയപ്പെട്ടവർ വസീയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. ആ പാപപ്പെട്ടവന്റെ ജോലിയിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. എല്ലാവിധ ഹൈറും പ്രദാനം ചെയ്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ, ഈമാനോടുകൂടിയുള്ള മരണം അവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ നീ തരണേ അല്ലാ. ഞങ്ങളെ എവിടെ വെച്ച് മരിപ്പിച്ചാലും കാമിലായ ഈമാനോടുകൂടി ഞങ്ങളെ മരിപ്പിക്കണേ റബ്ബേ. അള്ളാഹുവെ, എല്ലാവിധ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ സഹോദര സഹോദരിമാർ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തു അല്ലാ. അള്ളാഹുവെ, ഈ ഗ്രൂപ്പിലുള്ള പലരും പടച്ചവനെ പുറത്തു പോലും പറയാൻ പറ്റാത്ത പല രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് റബ്ബേ. അവരുടെയും ഞങ്ങളുടെയും ഒക്കെ രോഗങ്ങൾ നീ ശിഫയാക്കി തരണേ അല്ലാ. താങ്ങാൻ കഴിയാത്ത ഒരു രോഗവും ഞങ്ങൾ തരല്ല റബ്ബേ. അല്ലാഹുവെ, ഞങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നത് മുഴുവനും ഹോസ്പിറ്റലിൽ ചിലവഴിക്കുന്നതിനെ തൊട്ട് നീ കാക്കണേ റബ്ബേ, നീ കാക്കണേ അല്ലാ. ഏതെങ്കിലും മാരകമായ രോഗത്തിൻ്റെ വൈറസുകൾ ഞങ്ങളുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവെ, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള പാവപ്പെട്ട ഈമാനുള്ള നിൻ്റെ അടിമകളുടെ ബർക്കത്ത് കൊണ്ട് ഈ വെള്ളിയാഴ്ച രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ എല്ലാ രോഗത്തിൻ്റെ അണുക്കളെയും നശിപ്പിച്ചു കളയണേ അല്ലാ. താങ്ങാൻ കഴിയാത്ത രോഗം ഞങ്ങൾക്ക് തന്നുകൊണ്ട് ഞങ്ങളെ കിടപ്പിലാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നില തന്നെ നീ തെറ്റിച്ചു കളയല്ല റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഞങ്ങളെ ഒരു ഭാരമാക്കി കളയല്ലേ നാഥാ. അല്ലാഹുവേ, അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ സഹോദര സഹോദരിമാർ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തു അല്ലാ. അല്ലാഹുവെ, പടച്ച റബ്ബേ, ഈ ഗ്രൂപ്പിലുള്ള പലരുടെയും മാതാപിതാക്കൾ ഇന്ന് പള്ളിക്കാട്ടിലാണ് അല്ലാ. അവരുടെ മണ്ണറ നീ മണിയറയാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ ഖബറിൻ്റെ അവസ്ഥ എന്തെന്ന് നിനക്കറിയുമല്ലോ അല്ലാ. അല്ലാഹുവെ, അവരുടെയൊക്കെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. സ്വർഗീയ ആരാമമാക്കി തീർക്കണേ അല്ലാ. നാളെ ഞങ്ങൾ ഇതുപോലെ മരണപ്പെട്ട് ഖബറിൽ കിടക്കുമ്പോഴും അല്ലാഹുവെ, ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ദുആ ചെയ്യുന്ന ഒരു പിൻതലമുറയെ നീ തരണേ റബ്ബേ. അല്ലാഹുവെ, അതുപോലെ തന്നെ ഉമ്മയുടെ രോഗം ശിഫയാകുന്നതിന് വേണ്ടി ഒരു സഹോദരൻ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തു അല്ലാ. ആ ഉമ്മാന്റെ രോഗം എന്താണെങ്കിലും നീ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ, ഈ ഗ്രൂപ്പിലുള്ള പാവപ്പെട്ട നിന്റെ അടിമകളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആരോഗ്യം പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കളുടെ എല്ലാവിധ വിഷമങ്ങളും നീ നീക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ, പടച്ച റബ്ബേ, അതുപോലെ തന്നെ മക്കൾ സോലിഹീങ്ങളാവാനും മക്കൾക്ക് നാഫിയായ ഇൽമു ലഭിക്കാനും വേണ്ടി ദുആ കൊണ്ട് പലരും വസീയത്തു ചെയ്തു അല്ലാ. അല്ലാഹുവെ, നീ ഞങ്ങൾക്ക് വരദാനമായി തന്ന മക്കളെ നീ സ്വീകരിക്കണേ അല്ലാ. നിന്നെ സ്നേഹിക്കുന്ന, നിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന മക്കളാക്കണേ അല്ലാ. നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ അല്ലാ. ദീനിന്
ദീനിനോട് ബന്ധമുള്ളവരാകണേ അല്ലാ. നിന്റെ വിശുദ്ധ ദീനിനെ സ്നേഹിക്കുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ റബ്ബേ. മക്കള് കാരണം ജനമധ്യത്തിൽ തലകുനിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് തരല്ല അല്ലാ. മക്കള് കാരണമായി പടച്ചവനെ നിന്റെ മുന്നിൽ പരാജയപ്പെടുന്ന ഒരു ദുരവസ്ഥ ഞങ്ങൾക്ക് തരല്ല അല്ലാ. മക്കള് കാരണമായി ടാഹിറത്തിൽ രക്ഷപ്പെടുന്ന മാതാപിതാക്കളിൽ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, അതുപോലെ തന്നെ മദീനയിലെത്താൻ മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാനും ഒരു സഹോദരി ദുആ കൊണ്ട് വസീയത്ത് ചെയ്തു. അല്ലാ, അല്ലാഹുവേ പടച്ചവനെ, ആ സഹോദരിക്ക് നീ മദീനത്തെത്താനും നിന്റെ മുത്തായ തങ്ങളെ ഒന്ന് സ്വപ്നം കാണാനും ഭാഗ്യം കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ ദിനം പ്രതി സ്വലാത്ത് ചൊല്ലുന്നതും അതുപോലെ തന്നെ ഞങ്ങൾ പടച്ചവനെ, ഞങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നിന്റെ മുത്തു റസൂലിനോടുള്ള സ്നേഹം കാരണമായിട്ടാണ്. അല്ലാ, മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ ഒരു പ്രാവശ്യമെങ്കിലും അല്ലാഹുവേ ആ പുണ്യഗേഹത്തിലെത്തിക്കണേ. അല്ലാ, മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനും ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീക്ക് തരണേ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലേ നിന്റെ മുത്തു റസൂലിനെ ഒന്ന് സ്വപ്നം കാണാൻ നീ ഭാഗ്യം തരണേ. അല്ലാ, സക്കറാത്തിൻ്റെ അവസ്ഥയിൽ കിടക്കുമ്പോഴെങ്കിലും ആ പൂമുഖം കണ്ടുകൊണ്ട് അല്ലാഹുവേ മരണവേദന മറന്ന് മരിക്കുന്ന അടിമകളിൽ ഞങ്ങളെ പെടുത്തണേ. അല്ലാ, അല്ലാഹുവേ കൊറോണ വൈറസ് കാരണമായിട്ട് പടച്ചവനെ ഞങ്ങളുടെ രാജ്യവും അതുപോലെ തന്നെ സംസ്ഥാനവും ജില്ലയുമൊക്കെ വല്ലാത്ത പ്രയാസത്തിലാണല്ലാ. ലോകമൊട്ടം ലോകമെമ്പാടും വല്ലാത്ത പ്രതിസന്ധിയുടെ ഉറപ്പുടയാ കടന്നു പോകുന്നത്. അല്ലാഹുവേ കരുണയുള്ള അല്ലാ, കൃപയുള്ള തമ്പുരാനേ, ഈ വൈറസിനെ നീ എത്രയും പെട്ടെന്ന് തന്നെ നശിപ്പിച്ചു കളയണേ. അല്ലാ, അല്ലാഹുവേ ഞങ്ങൾക്ക് സമാധാനം തരണേ. അല്ലാ, അല്ലാഹുവേ കൊറോണ വൈറസ് കാരണമായിട്ട് ഞങ്ങളുടെ സഹോദരങ്ങൾ അതുപോലെ തന്നെ സഹോദരിമാർ പലരും അല്ലാഹുവേ അവരുടെ ജീവിത ഉപാധികൾക്ക് പോലും ഇറങ്ങി തിരിക്കാൻ കഴിയാതെ വരുന്ന അവരുടെ ഭവനങ്ങളിലാണല്ലോ. അല്ലാഹുവേ ഞങ്ങൾക്കൊരുപാട് ബാധ്യതകളും കടങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടല്ലോ. അല്ലാഹുവേ ഈ വൈറസിനെ നീ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കരിച്ചു കളയണേ. അല്ലാ, നീ നശിപ്പിച്ചു കളയണേ. അല്ലാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിത ഉപാധികളെ തേടി ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ നീ കയ്യഴിയല്ലേ. അല്ലാ, അല്ലാഹുവേ അതുപോലെ തന്നെ ഒരു സഹോദരി ഖൈറായ കുടുംബ ജീവിതത്തിന് വേണ്ടി ദുആ കൊണ്ട് വസീയത്തു ചെയ്തു. അല്ലാഹുവേ ആ സഹോദരിയുടെ കുടുംബ ജീവിതത്തിൽ നീ ഖൈറ് ബർക്കത്ത് പ്രദാനം ചെയ്യണേ. അല്ലാ, അല്ലാഹുവേ ഈ ഗ്രൂപ്പിലുള്ള പാവപ്പെട്ട നിന്റെ അടിമകളുടെ കുടുംബ ജീവിതത്തിൽ നീ സന്തോഷം കൊടുക്കണേ. അല്ലാ, സമാധാനം കൊടുക്കണേ. അല്ലാ, എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ടും കാക്കണേ. അല്ലാ, അല്ലാഹുവേ ഹാസിദീങ്ങളുടെ ഹസദിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ. അല്ലാ, സാഹിരീങ്ങളുടെ സിഹിറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ. അല്ലാ, ഞങ്ങളുടെ കുടുംബത്തിനും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും നീ എല്ലാവിധ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ. അല്ലാ, അല്ലാഹുവേ കരുണയുള്ള അല്ലാ. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന പാണക്കാട് തങ്ങന്മാർ, മറ്റു ആലിമീങ്ങൾ, പണ്ഡിതന്മാർ ഇവർക്കൊക്കെ ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സിന് വേണ്ടി ദുആ കൊണ്ട് വസീയത്തു ചെയ്തു. അല്ലാ, അല്ലാഹുവേ
കരുണയുള്ള അല്ലാ, ഞങ്ങളുടെയൊക്കെ ഉസ്താദ്മാരെ നീ സ്വീകരിക്കണേ അല്ലാ, അവർക്ക് അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ തങ്ങന്മാരുടെ മണ്ണറ നീ മണിയറയാക്കി കൊടുക്കണേ അല്ലാ. മരിക്കുന്ന കാലം വരെ അവരുടെയൊക്കെ പാദങ്ങൾ അനുധാവനം ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ തങ്ങന്മാർ ഉസ്താദ്മാർ വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ കരുണയുള്ള റബ്ബേ, ഉപ്പാന്റെ ഹാർട്ട് സർജറി കഴിഞ്ഞു, കാലിലെ മുറിവ് കുറവ് വരുന്നില്ല, ദുആ ചെയ്യാൻ വസിയത്തു ചെയ്തു അല്ലാ. ആ ഉപ്പാന്റെ രോഗം എന്താണെങ്കിലും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. കാലിന്റെ മുറിവ് എത്രയും പെട്ടെന്ന് നീ പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാ. നിനക്ക് വേണ്ടി നമസ്കരിക്കാനുള്ളതാണ് പടച്ച റബ്ബേ. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന അടിമയുടെ കാലിന്റെ മുറിവ് എത്രയും പെട്ടെന്ന് നീ ശിഫ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അതുപോലെ തന്നെ രണ്ട് പെൺമക്കളുടെ കല്യാണം പെട്ടെന്ന് ശരിയാകാൻ വേണ്ടി ഒരു സഹോദരി ദുആ കൊണ്ട് വസീയത്തു ചെയ്തു അല്ലാ. അല്ലാഹുവേ, ആ സഹോദരിയുടെ പെൺമക്കൾക്ക് അനുയോജ്യരായ വരന്മാരെ നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വിവാഹം നീ ഖൈറായ രീതിയിൽ നടത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അതുപോലെ തന്നെ ഞങ്ങളുടെ വിവാഹ കുടുംബത്തിൽ അല്ലാഹുവേ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പുകളിലും വേണ്ടപ്പെട്ടവരിലും പടച്ചവനെ വിവാഹ പ്രായമെത്തിയ മക്കളുള്ള മാതാപിതാക്കളുണ്ട്, അല്ലാഹുവേ അവർക്ക് നീ ഖൈറായ വരന്മാരെ നീ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവർക്ക് വിവാഹം എത്രയും പെട്ടെന്ന് കഴിഞ്ഞു കിട്ടാനുള്ള തൗഫീക്ക് നീ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, അതുപോലെ തന്നെ സ്ഥലം പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് പൂർത്തിയായി കിട്ടുവാൻ വേണ്ടി ദുആ കൊണ്ടൊരു സഹോദരി വസീയത്തു ചെയ്തു അല്ലാ. അല്ലാഹുവേ, എത്രയും പെട്ടെന്ന് അവരുടെ കാര്യം നീ ഖൈറാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അതുപോലെ തന്നെ ഒരു സഹോദരി തൻ്റെ മരണപ്പെട്ടു പോയ മകൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസീയത്തു ചെയ്തു അല്ലാ. അമ്മാൻ്റെ പൊന്മകളുടെ ണ്ണറ മണിയറയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. നാളെ മാതാപിതാക്കളുടെ കൈപിടിച്ച് സ്വർഗത്തിൽ കടക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ കരുണയുള്ള അല്ലാ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മക്കളുടെ മണ്ണറയിൽ പടച്ചവനെ പിടിമണ്ണ് വാരിയിടുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കെ ഞങ്ങളുടെ മക്കള് അല്ലാഹുവേ നീ മണ്ണറ കൂട്ടിലാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കബറിൽ പിടിമണ്ണ് വാരിയിടേണ്ട മക്കള് നീ ഞങ്ങളിൽ നിന്നും അകറ്റിക്കളയല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും കാമിലായ ഈമാനോടുകൂടിയുള്ള മരണം തരണേ അല്ലാ. അല്ലാഹുവേ, പല കുടുംബ കൂട്ടായ്മയിൽ നിന്നും പല കൂട്ടുകാർ ഒരുമിച്ച് പ്രത്യേകം ദുആ കൊണ്ട് വസീയത്തു ചെയ്തു അല്ലാ. അല്ലാഹുവേ, അവരുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ഖൈറ് പ്രദാനം ചെയ്യണേ അല്ലാ. ഐക്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയുമുള്ള ജീവിതം എല്ലാവർക്കും നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ കരുണയുള്ള റബ്ബേ, ഈ ദുആഇനെ നീ പരിപൂർണമായും സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ ഗ്രൂപ്പിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ അഡ്മിൻമാർക്ക് അല്ലാഹുവേ നീ അർഹമായ കൂലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവർ നിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ് പടച്ചവനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുകയും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത്. അവരെയൊക്കെ ദുനിയാവിലും ആഖിറത്തിലും നീ വിജയിപ്പിക്കും
ക്ഷമിക്കണേ അല്ലാ, ഒരിടത്തും നീ പരാജയപ്പെടുത്തി കളയല്ല റബ്ബേ. അല്ലാഹുവേ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ, ഈ ദുആ ചെയ്യുന്നവൻ പാവിയാണ് റബ്ബേ. ഈ ഗ്രൂപ്പിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ഈമാനുള്ള അടിമയെങ്കിലും കാണുമല്ലോ അല്ലാ, അവരുടെയൊക്കെ ഈമാനിന്റെ ബർക്കത്ത് കൊണ്ട് ഈ ദുആ ചെയ്യുന്നവനെ നീ നന്നാക്കണേ അല്ലാ. എന്റെയും എന്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ വിഷമങ്ങളും ദുഃഖങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും പരിപൂർണ ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് തരണേ അല്ലാ. ഈ ശബ്ദം നീ മരണം വരെയും നിലനിർത്തി തരണേ അല്ലാ. ഈ വിനീതന്റെ ഇൽമിൽ നീ ബർക്കത്ത് തരണേ അല്ലാ. അല്ലാഹുവേ ദുആഇനെ നീ പരിപൂർണമായും സ്വീകരിക്കണേ റബ്ബേ. നീ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷകളോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ ഈ കരങ്ങൾ പിൻവലിക്കുന്നു അല്ലാ. റബ്ബനാ ലാ തറുദ്ദന ഹായിബീൻ ബിസ്സബബി ദുനൂബിനാ യാ റബ്ബൽ ആലമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇൻഷാഅല്ലാ മദീനത്തുൽ മുനവ്വറ എന്നുള്ള വാട്സാപ്പ് കൂട്ടായ്മയിലുള്ള എല്ലാ അടിമകളും എല്ലാ പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകം പ്രത്യേകം ദുആ ചെയ്യണമെന്നുള്ള ദുആവശ്യത്തോടുകൂടി നമുക്ക് പിരിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.